ഓളപ്പരപ്പുകളെ തൊട്ട് പറന്നുയരുന്ന പക്ഷിക്കൂട്ടങ്ങൾ, ചെറുതും വലുതുമായ പച്ചത്തുരുത്തുകൾ, കടലും കായലും ചെറുദ്വീപുകളും ചേർന്നൊരുക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, ഉത്തരമലബാറിലെ സുപ്രധാന ജലസംഭരണിയായ കണ്ണൂർ പയ്യന്നൂരിലെ കവ്വായി കായൽ, കായൽ സൗന്ദര്യം നുകരാൻ കവ്വായി തീരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഉത്തരമലബാറിലെ സുപ്രധാന ജലസംഭരണിയായ കവ്വായി കായൽ കാഴ്ചകൾ ആസ്വദിക്കാനും അനുഭവിക്കാനുമായി ഹൗസ് ബോട്ട് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാകുന്നു. കായൽ ഭംഗി ആസ്വദിക്കാനും അനുഭവിക്കാനുമായി മലബാർ റിവർ ക്രൂസ് ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഹൗസ് ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത്. വിവിധ നാടുകളിൽ നിന്നും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മികച്ച സൗകര്യങ്ങളോടെയാണ് ബോട്ട് ടെർമിനൽ ഒരുക്കിയത്. ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പാണ് പ്രവൃത്തി നടപ്പാക്കുന്നത്. 4.58 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരേ സമയം 2 വലിയ ഹൗസ് ബോട്ടുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന 2 ബോട്ട് ജെട്ടികളും 90 മീറ്റർ നീളത്തിലുള്ള നടപ്പാതയുമുണ്ട്. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാവുന്ന രീതിയിൽ 4 തട്ടുകളായാണ് ജെട്ടികൾ നിർമ്മിച്ചത്. ഓടുമേഞ്ഞ മേൽക്കൂര, കരിങ്കൽ പാകിയ നടപ്പാത, കരിങ്കല്ലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, സോളാർ ലൈറ്റുകൾ എന്നിവയുമുണ്ട്. കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് നടപ്പാതയോട് ചേർന്ന വ്യൂ പോയിന്റുകളും ഉണ്ട്. കായൽക്കരയിൽ ഇന്റർലോക്ക് പാകിയ നടപ്പാതയുമുണ്ട്. കോൺക്രീറ്റ് പൈലുകൾ കൊണ്ടാണ് ടെർമിനലിന്റെ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലുള്ള ഈ ബോട്ട് ടെർമിനലിലേക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമേയുള്ളൂ. 7 പുഴകൾ ചേരുന്ന കവ്വായി കായലിന് 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ചെറുദ്വീപുകളും കണ്ടൽക്കാടുകളും കവ്വായി ബീച്ചും ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്കിംഗ് സൗകര്യങ്ങൾ ലഭിക്കും. നാടൻ ഭക്ഷണം, താമസ സൗകര്യങ്ങൾ എന്നിവയും ലഭിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെ ബോട്ടിംഗ് ചെയ്യാം. കവ്വായിക്കായലിലൂടെ ഇവിടെ ഇപ്പം നമ്മൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഇപ്പം തൊഴിൽ കിട്ടുന്നുണ്ട്. ഇപ്പം കയാക്കിംഗ് ഉണ്ട് ഇവിടെ, പെഡൽ ബോട്ട് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, അതുകൂടാണ്ട് അപ്പുറത്തെ സൈഡിൽ ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ 2 ദ്വീപാണ് നമ്മുടെ ഇവിടെ കവ്വായിയുടെ മെയിൻ ആകർഷണമായിട്ട് വരുന്നത്. പിന്നെ ഈ ദ്വീപിൻ്റെ ബാക്കിൽ ഒരു കണ്ടൽക്കാടിൻ്റെ ഒരു കൂട്ടമുണ്ട്, അവിടത്തേക്കാണ് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത്. ഇപ്പം നമ്മുടെ അതർ ജില്ലകളിൽ നിന്നായാലും അതർ സ്റ്റേറ്റുകളിൽ നിന്നായാലും ഒരുപാട് ആൾക്കാർ ഈ കണ്ടൽക്കാടിൻ്റെയും നമ്മുടെ ഈ കവ്വായി കായലിൻ്റെയും മനോഹരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിരവധി പേർ ആൾക്കാർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശനി നായർ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ ടെർമിനൽ ഇതുണ്ട്, അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അടുത്ത മാസത്തോടുകൂടി അതും പിന്നെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഹൗസ് ബോട്ടിൻ്റെയും കൂടി പിന്നെ വരും കൂടി ഉണ്ടാവും. പിന്നെ കണ്ടൽക്കാടാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ കാണാൻ വരുന്നത്. നമ്മളിപ്പോൾ സ്പീഡ് ബോട്ടിൽ കണ്ടൽക്കാട് ഫസ്റ്റ് കൊണ്ടുപോയി, അതിനുശേഷം ബീച്ചിൽ കൊണ്ടുപോയി. നമ്മൾ നല്ല മനോഹരമായ ഒരു ബീച്ചാണ് നമ്മളിവിടെ ഉള്ളത്. അറബിക്കടലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ കവ്വായി ബീച്ചാണ് നമ്മളിവിടെ മെയിനായിട്ട്. പിന്നെ ഇവിടെ ഗവൺമെൻറ് സർവീസ് ബോട്ടുണ്ട്. ശനി നായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അപ്പ് ഡൗൺ സർവീസാണ് അത് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ സാധാ റൂട്ട് സർവീസും ഗവൺമെൻറ് സർവീസിൻ്റെ ബോട്ട് നടത്തുന്നുണ്ട്. പിന്നെ കടവ് ധോണിയുണ്ട്. എല്ലാ സർവീസും ഇപ്പോൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിരവധി ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൗസ് ബോട്ട് ടെർമിനൽ കൂടി പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ.